ശ്രീ കെ ജെ ജേക്കബ്, അണികൾക്കിടയിൽ കലാപം മുറുകുകയാണ്. അപ്പോൾ ഈ പ്രചാരണത്തിനും ഈ സംഘടനാ പ്രവർത്തനത്തിനും എല്ലാം ഇറങ്ങിയ സാധാരണ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടി എന്താണ്, എന്ത് പറഞ്ഞ് നിൽക്കാൻ കഴിയും കോൺഗ്രസിന്? തിരുത്തേണ്ടത് നയങ്ങളിലാണോ, നിലപാടുകളിലാണോ, അതോ നേതാക്കളിലാണോ എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് ഇതുവരെ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടായിട്ടുള്ളതായി തോന്നുന്നുണ്ടോ? ശ്രീ അനിൽ ബോസ് സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കൂ. അദ്ദേഹം പറയുന്നത് നാടാർ സമുദായത്തിന്റെ പ്രശ്നം, ജേക്കബൈറ്റ് സമുദായത്തിന്റെ പ്രശ്നം, ക്രിസ്ത്യൻ സമുദായത്തിന്റെ പ്രശ്നം, മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം. ശ്രീ അനിൽ, ഇതല്ല കോൺഗ്രസ്. ഓരോ സമുദായത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. കോൺഗ്രസ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സെക്യുലർ ഫോർമേഷനാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ സെക്യുലർ പാർട്ടിയാണ് കോൺഗ്രസ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിങ്ങളൊരു നയമുണ്ടാക്കി കഴിയുമ്പോൾ അതിൽ ഈ നാടാരുടെ പ്രശ്നവും ഈ ജേക്കോബൈറ്റുകാരന്റെ പ്രശ്നവും ഓർത്തഡോക്സുകാരന്റെ പ്രശ്നവും ക്രിസ്ത്യാനിയുടെ പ്രശ്നവും മുസ്ലിമിന്റെ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ തന്നെ പ്രസിഡന്റ്, നിങ്ങളുടെ തന്നെ പ്രതിപക്ഷ നേതാവ് ന്യായ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് വന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ കൂടി നിങ്ങളുടെ പാർട്ടി ഹൈക്കമാൻഡ് കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി എന്താ ചെയ്തേ? ഐശ്വര്യ രാത്രി പോയി ശബരിമല പറഞ്ഞു. എന്തിനാണ് ശബരിമല നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് ശബരിമലയ്ക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അത് കേരളത്തിലെ മനുഷ്യർ സെക്യുലർ പൊളിറ്റിക്സിന് വേണ്ടി കൊടുത്ത വോട്ടാണ് എന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ ശബരിമല സംരക്ഷിക്കുന്ന നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എന്ത് നിയമം? സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് നിയമം കൊണ്ടുവരാൻ പറ്റും? ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമായിരുന്നു. ഈ പരിപാടി കോൺഗ്രസ് നിർത്തണം. ഇതല്ല ശരിയായ കോൺഗ്രസ്. നിങ്ങൾ വളരെ ബേസിക് ആയിട്ട് നിങ്ങളൊരു ഒരു സെക്യുലർ ലിബറൽ പാർട്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തില് ഉമ്മൻചാണ്ടി അധികാരത്തിൽ 2011 ബി ജെ പിയുടെ വോട്ട് 6% അദ്ദേഹത്തിന്റെ 5 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പം ബി ജെ പിയുടെ വോട്ട് 15%. 5 വർഷത്തെ LDFന്റെ ഭരണം കഴിഞ്ഞപ്പം ബി ജെ പിയുടെ വോട്ട് 2.5% വീണ്ടും കുറഞ്ഞു. നിങ്ങളത് കണ്ണ് തുറന്ന് കാണണം. കോൺഗ്രസ് ഏതെങ്കിലും പാർട്ടി ഏതെങ്കിലും സമുദായത്തിന് വേണ്ടിയിട്ട് LDF സർക്കാർ പ്രവർത്തിച്ചു നിങ്ങൾക്കെങ്കിലും ആക്ഷേപമുണ്ടോ? അവരുടെ നിലപാടിൽ നിന്ന് അവരെടുത്ത ഒരു സെക്യുലർ നിലപാടിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു എന്നുള്ളതല്ലാതെ അവരാരെയെങ്കിലും ഒരു സമുദായത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരാക്ഷേപം നിങ്ങൾക്കെങ്കിലും ഉണ്ടോ? എന്നിട്ടും ബി ജെ പിയുടെ വോട്ട് കേരളത്തിൽ കുറയാണ് ചെയ്തത്. ആ നിലപാട് കേരളത്തിലെ മനുഷ്യർ അംഗീകരിച്ചു. അപ്പൊ നിങ്ങൾ ഓരോ സമുദായത്തിന് വേണ്ടി ഓരോ സെക്ടേറിയൻ പൊളിറ്റിക്സ് കൊണ്ടുവരുന്നതിന് പകരം കോൺഗ്രസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസ് ആത്മപരിശോധന ചെയ്യണം. നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്ന രാഷ്ട്രീയം, ശ്രീ എ കെ ആന്റണി എത്ര വർഷമായി 3 പ്രാവശ്യം മുഖ്യമന്ത്രി ആയ ആളല്ലേ ശ്രീ എ കെ ആന്റണി? അദ്ദേഹം എന്താണ് തെരഞ്ഞെടുപ്പിന്റെ അന്ന് പറഞ്ഞത്? ശബരിമലയോട് ചെയ്തത് കേരളത്തിലെ വീട്ടമ്മമാർ ഓർത്തിരിക്കുമെന്ന്. അവർ ലോകാവസാനം വരെ ഈ ഒരു കാര്യം പറഞ്ഞോളൂ നിങ്ങൾ വോട്ട് പിടിക്കാൻ വേണ്ടി പോകുന്നത്. അവർക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ അവർ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങൾക്ക് ശബരിമല തന്നെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വോട്ട് പിടിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. നടക്കില്ല എന്നുള്ളതാണ് മനുഷ്യർ പറയുന്നത്. എ കെ ആന്റണിയെ പോലൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ അദ്ദേഹത്തിനൊക്കെ എവിടുന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നേതാവാണ്, ദേശീയ നേതാവാണ് അദ്ദേഹം. എന്താണ് കേരളത്തിലെ കോൺഗ്രസിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ മനുഷ്യർ എന്താണ് ചിന്തിക്കുന്നത്? കേരളത്തിൽ തുടർഭരണം വന്നാൽ സർവനാശം വരും. കേരളത്തിലെ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ജയിച്ചാലും തോറ്റാലും ബി ജെ പി പോകും, കോൺഗ്രസ് മുക്ത കേരളം. ഏതെങ്കിലും ഇടതുപക്ഷക്കാരൻ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസ് മുക്ത കേരളം എന്ന്? ഷാഫി പറമ്പിൽ അവസാനത്തെ ലാപ്പിൽ എല്ലാ സീറ്റും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സി പി എംമാരുടെ ഒക്കെ നിങ്ങൾ പറഞ്ഞ സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റിൽ ഷാഫി ജയിക്കണമെന്ന് അവസാന ലാബിൽ പറഞ്ഞവരാണ് 99% ഇടതുപക്ഷക്കാരും. നിങ്ങൾ ആ സെക്യുലർ പൊളിറ്റിക്സിന്റെ വാല്യൂ മനസ്സിലാക്കണം. മലയാളി സെക്യുലർ പൊളിറ്റിക്സിനൊരു വാല്യൂ കണക്കാക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് മാറി സമുദായ സംരക്ഷണത്തിന് വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും താഴേക്ക് പോകും. നിങ്ങൾ സമുദായ സംരക്ഷണത്തിന് വേണ്ടി പോയാൽ പിന്നെ ബി ജെ പിക്ക് എന്താണ് പണി? ഞാൻ തിരികെ വരാം. ശ്രീ എൻ ശ്രീകുമാർ, അതിനുള്ള മറുപടി കോൺഗ്രസ് ആവശ്യമുണ്ടോ? അൽബോസ്, ഞാൻ താങ്കൾക്ക് വരാം. എൻ ശ്രീകുമാറും കൂടെ പറഞ്ഞ ശേഷം ഏതായാലും ഇതിലുള്ള ഉത്തരം പറയാനുള്ള സമയവും സാവകാശവും ഞാൻ താങ്കൾക്ക് എന്തായാലും നൽകും. യാതൊരു തർക്കവുമില്ല. ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് തിരുത്തണോ? തിരുത്തണമെങ്കിൽ എവിടെ? നയങ്ങളോ നിലപാടോ അതോ നേതാക്കളോ? അപർണ, നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ നയമുണ്ട്, അതിന് സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള ചില നിലപാടുകളുണ്ട്. ആ ഇത്തവണ വലിയ മാറ്റമൊന്നും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പൊ സുജാത പറഞ്ഞു കോൺഗ്രസ് മുക്ത കേരളം, അല്ല, കോൺഗ്രസ് ഒരിക്കലും നശിക്കരുതെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് സുജാത പറഞ്ഞ ശരിയാ, പക്ഷെ കേരളത്തിൽ നശിച്ചു കിട്ടണം, മറ്റുള്ളിടത്ത് നശിക്കാതിരുന്നാൽ മതി. അതാണ് CPMന്റെ നിലപാട്. അതുപോലെ എന്റെ സുഹൃത്ത് ജേക്കബ് പറഞ്ഞ എന്താണ്,
ജേക്കബ് പറഞ്ഞത് കോൺഗ്രസിന്റെ ശബരിമല വിഷയം, ജനങ്ങളുടെ ഓരോ വിഷയത്തിനും കോൺഗ്രസ് അഭിപ്രായം പറയാറുണ്ട് സുഹൃത്തെ, അങ്ങനെ എല്ലാത്തിലും അഭിപ്രായം പറയും. ശബരിമല വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു, കാരണം ശബരിമല വിഷയത്തില് സർക്കാരിനോ CPMനോ ഒരു നിലപാടുണ്ടായിരുന്നില്ല. അവർ ഓരോ സമയത്ത് ഓരോ നിലപാടുകൾ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം പറഞ്ഞു കോടതി വിധി വരട്ടെന്ന്. കോൺഗ്രസിന് നിലപാടുണ്ട്, വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടുണ്ട്, ആ നിലപാടാണ് കോൺഗ്രസ് പറഞ്ഞത്.